പ്ലസ് ടു കെമിസ്ട്രിയിലെ സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിന്റെ 11-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇത് ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ കാണുന്നത് പുതിയ ഒരു ടൈപ്പ് കൊളോയിഡാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്, ആ കൊളോയിഡിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. ദാറ്റ് ഈസ് എമൽഷൻസ്. എന്താണ് എമൽഷൻസ്? എന്തിനെയാണ് എമൽഷൻ നമ്മൾ വിളിക്കുന്നത്? ഒരു കൊളോയിഡ് ഉണ്ടാകണമെങ്കിൽ ഡിസ്പേസ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും വേണം. ഇഫ് ബോത്ത് ഡിസ്പേസ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ആർ ലിക്വിഡ്, ദേ ആർ കോൾഡ് എമൽഷൻസ്. രണ്ടും എന്തായിരിക്കണം? ലിക്വിഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എമൽഷൻസ് എന്താണ്? ലിക്വിഡ് ലിക്വിഡ് കൊളോയിഡൽ സിസ്റ്റംസ് ആണ്. ഓക്കെ, സോ എമൽഷൻസ് ആർ ലിക്വിഡ് ലിക്വിഡ് കൊളോയിഡൽ സിസ്റ്റംസ്. Now, emulsions are of two types. Rendu tharam undu. The first one is oil in water type. Oil in water type. Nammal adine ingane ezhuthunnu? Ingane ezhuthu. O/W. Second type is water in oil type. Water in oil type. Adu ingane ezhuthu? Water bar oil. Okay. Ingane rendu tharam emulsions aanu namukku padikkanu. ഇതിനകത്ത് ഓയിൽ ഇൻ വാട്ടറിലെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇൻ വാട്ടർ. അപ്പൊ ആരായിരിക്കും ഡിസ്പേർഷൻ മീഡിയം? വാട്ടറാണ് ഡിസ്പേർഷൻ മീഡിയം. ഇവിടെ ഡിസ്പേർഷൻ മീഡിയം ഉണ്ട്, ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് ഏതാണ്? ഓയിലാണ്. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് എന്താണ്? വാട്ടറാണ്. ഓക്കെ, നൗ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിലോ ഡിസ്പേഴ്സ്ഡ് ഫേസ് വാട്ടറാണ്, എന്നാൽ ഡിസ്പേർഷൻ മീഡിയം എന്താണ്? ഓയിലാണ്. ഓക്കെ, ഇതിന് എക്സാമ്പിൾസ് നോക്കാം. നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് തന്നെ ഒന്ന് എക്സാമ്പിൾ നോക്കിക്കേ. ഓയിലും വാട്ടർ നമ്മൾ ദിവസവും രാവിലെ കുടിക്കുന്നതാണ്. എന്താണ് ചായ എന്ന് പെട്ടെന്ന് പറയുമല്ലേ, നമ്മൾ പാലൊഴിച്ച് ചായ കുടിക്കും. പാല് മിൽക്ക് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷന് എക്സാമ്പിൾ ആണ്. സോ എക്സാമ്പിൾ ഫോർ ദി ഫസ്റ്റ് വൺ ഈസ് മിൽക്ക്. മിൽക്ക് എക്സാമ്പിൾ ആണ്. അവിടെ ഫാറ്റ് വാട്ടറിൽ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അനദർ എക്സാമ്പിൾ ഈസ് വാനിഷിംഗ് ക്രീം. വാനിഷിംഗ് ക്രീം, മിക്കവാറും എല്ലാ ക്രീംസും ലോഷൻസും എല്ലാം എമൽഷൻസ് ആണ്. ഈ രണ്ട് ടൈപ്പിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അത് വരും. നൗ സെക്കൻഡ് വൺ, വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിന് എക്സാമ്പിൾ. അവിടെ മീഡിയം ആരാണ്? ഓയിലാണ്. അതിന് എക്സാമ്പിൾ ആണ് ബട്ടർ. സോ ദി സെക്കൻഡ് ടൈപ്പിന് എക്സാമ്പിൾ ഏതാണ്? ബട്ടർ, കോൾഡ് ക്രീം, കോഡ് ലിവർ ഓയിൽ, ഇതെല്ലാം എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഫോർ ഓയിൽ ഇൻ വാട്ടർ ആൻഡ് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് എമൽഷൻസ്. ഇനി ഈ എമൽഷൻസ് സ്റ്റേബിൾ ആണോ? നമുക്ക് പാല് കുറേ നേരം വെച്ചിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല്, പ്രത്യേകിച്ച് കാലാവസ്ഥ അനുസരിച്ച് പെട്ടെന്ന് ചീത്തയാകുന്ന സാധനമാണല്ലേ പാല്. നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ പാല് കുറേ നേരം വെച്ചിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല്, കുറെ അധികം സമയം വെച്ചിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയും പാല് പിരിഞ്ഞു പോയെന്ന് പറയും അല്ലെ. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? പാലിലെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ ഓയിൽ ഇൻ വാട്ടർ എമൽഷൻസ് അൺസ്റ്റേബിൾ ആണ്. ഓൺ ലോങ് സ്റ്റാൻഡിംഗ് ദേ ബിക്കം two layers or they separate into two layers. So we are adding a third component to emulsions to stabilize it, and that third component is called emulsifying agent. Endana emulsifying agent. So what is the purpose of emulsifying agent? Emulsifying agent stabilizes emulsions. എമൽഷൻസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു കമ്പോണന്റ് ആണ് എന്ത്? എമൽസിഫയിങ് ഏജന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ദിസ് ഏജന്റ് ആക്ട് ആസ് എ ഫില്ലിംഗ് ബിറ്റ്വീൻ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം, ഇവയുടെ രണ്ടിന്റെയും ഇടയിലോ ഒരു ഫിലിം ആയിട്ട് ആരാക്ട് ചെയ്യും? ഈ എമൽസിഫയിങ് ഏജന്റ് ആക്ട് ചെയ്യും. ഇറ്റ് ആക്ട് ആസ് ആൻ ഇന്റർഫേഷ്യൽ ഫിലിം, ആ രണ്ട് ഫേസിന്റെ ഇടയ്ക്കുള്ള ഒരു ഫിലിം ആയിട്ട്.
നേരത്തെ ഒരു പാളിയായിട്ട് ആർ ആക്ട് ചെയ്യും ഈ എമൾസിഫൈയിങ് ഏജന്റ് ആക്ട് ചെയ്യും ആൻഡ് ദസ് ഇറ്റ് സ്റ്റേബിലൈസ് ദി എമൾഷൻ അതിനാൽ ഈ രണ്ട് എണ്ണത്തിനും ഓയിൽ ഇൻ വാട്ടറിനും വാട്ടർ ഇൻ ഓയിലിനും രണ്ട് ടൈപ്പ് ഡിഫറെന്റ് എമൾസിഫൈയിങ് ഏജന്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് വൺ എക്സാമ്പിൾ നോക്കാം ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിന് സാധാരണഗതിയിൽ നമ്മൾ എമൾസിഫൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പ്രോട്ടീൻസ് ഉപയോഗിക്കും ദെൻ ഗംസ് ദെൻ സോപ്പ് സോപ്പ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് സോപ്പ് ഏത് വേണമെങ്കിലും ആകാം ഇതെല്ലാം എന്താണ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിന്റെ എമൾസിഫൈയിങ് ഏജന്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്നാൽ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിന് സാധാരണഗതിയിൽ എമൾസിഫൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഹെവി മെറ്റൽ സോൾസ് ഓഫ് ഫാറ്റി ആസിഡ്സ് എന്താണ് ഹെവി മെറ്റൽ സോൾസ് ഓഫ് ഫാറ്റി ആസിഡ്സ് ദെൻ ലോങ് ചെയിൻ ആൽക്കഹോൾസ് ദെൻ ലാംപ് ബ്ലാക്ക് ലാംപ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ വിളക്കിൽ നിന്നൊക്കെ വരുന്ന കരിയില്ലേ പുകയായിട്ട് വരുന്ന ലാംപ് ബ്ലാക്ക് ഇതെല്ലാം വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിന്റെ എമൾസിഫൈയിങ് ഏജന്റ് ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പൊ എമൽഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ലിക്വിഡ് കൊളോയിഡൽ സിസ്റ്റം ആണ് ബോത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ആർ ലിക്വിഡ് ആൻഡ് ദാറ്റ് ഓഫ് ടു ടൈപ്സ് ഓയിൽ ഇൻ വാട്ടർ ആൻഡ് വാട്ടർ ഇൻ ഓയിൽ ഇൻ പറയുമ്പോൾ തന്നെ അറിയാം അത് ഏതാണ് ഡിസ്പേർഷൻ മീഡിയം എന്ന് മനസ്സിലാക്കിക്കോണം കേട്ടോ ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ അവിടെ മീഡിയം വാട്ടർ ആണ് ഡിസ്പേർഷൻ മീഡിയം ഓക്കെ അതിന് എക്സാമ്പിൾസും നമ്മൾ കണ്ടു ഇനി നമ്മൾ പഠിച്ചു എമൾഷൻസ് ആർ അൺസ്റ്റേബിൾ സോ ടു മേക്ക് ഇറ്റ് സ്റ്റേബിൾ വി ആർ ആഡിങ് അനദർ കമ്പോണന്റ് ആൻഡ് ദാറ്റ് കമ്പോണന്റ് ആക്ട് ആസ് ആൻ ഇന്റർഫേഷ്യൽ ഫിലിം ബിറ്റ്വീൻ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ആൻഡ് ദസ് ഇറ്റ് സ്റ്റേബിലൈസ് ദി എമൾഷൻ ഓക്കെ ആൻഡ് ദാറ്റ് കമ്പോണന്റ് ഈസ് കോൾഡ് എമൾസിഫൈയിങ് ഏജന്റ് ഓക്കെ ഇനി ഈ എമൾഷൻസിനെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാം അത് ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അതിനകത്ത് ഡിസ്പേർഷൻ മീഡിയം ഏതാണോ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഫോർ എക്സാമ്പിൾ ഓയിൽ ഇൻ വാട്ടറിനെ ഡൈല്യൂട്ട് ചെയ്യണം അവിടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ അത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ കിട്ടും ഇനി വാട്ടർ ഇൻ ഓയിലിനെ ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അവിടെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം ഓയില് ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് രണ്ട് എമൽഷൻ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കാനും ഈ ഒരു എക്സ്പെരിമെന്റ് ഉപയോഗിക്കും സപ്പോസ് നമ്മൾ എമൽഷൻ ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ അതിനകത്തേക്ക് വാട്ടർ ആഡ് ചെയ്യുകയാണ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഡൈല്യൂഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം അത് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പാണ് അവിടെ ഡിസ്പേർഷൻ മീഡിയം ഏതാണ് വാട്ടർ ആണെന്ന് മനസ്സിലാക്കാം മറിച്ച് അവിടെ വാട്ടർ ഡിസ്പേർഷൻ മീഡിയം അല്ല എങ്കിൽ അത് രണ്ട് സെപ്പറേറ്റ് ലെയർ ആയിട്ട് ഫോം ചെയ്യും അതായത് അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന എന്തായിരിക്കും വാട്ടർ ഇപ്പൊ എന്തായിട്ടായിരിക്കും അവിടെ ആക്ട് ചെയ്യുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അപ്പൊ എന്ത് സംഭവിക്കും അത് രണ്ട് സെപ്പറേറ്റ് ലെയർ ആയിട്ട് മാറും ഓക്കെ അപ്പൊ എപ്പോഴെങ്കിലും നമുക്ക് ഒരു എമൽഷനെ ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ അതിലകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണ് ഡിസ്പേർഷൻ മീഡിയമാണ് ആഡ് ചെയ്യേണ്ടത് അത് ഏത് ടൈപ്പ് ആണെന്ന് നോക്കിയിട്ട് ഇനി ഇത് ഡൈല്യൂഷൻ ടെസ്റ്റ് ഏത് ടൈപ്പ് എമൽഷൻ ആണെന്ന് കണ്ടുപിടിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി സാധാരണഗതിയിൽ എമൽഷൻസിലെ ഡ്രോപ്ലെറ്റ്സ് ഇപ്പം ഓയിൽ ആണെങ്കിൽ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് കിടക്കുന്നത് വാട്ടർ മീഡിയത്തില് വാട്ടർ ഇൻ ഓയിൽ ആണെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നത് ആ ഡ്രോപ്ലെറ്റ്സിന് ഓഫ് ഓൺലി നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ പാലിനകത്തേക്ക് നാരങ്ങാ നീര് ഒന്ന് പിഴിച്ചൊഴിച്ചു നോക്കിക്കുകയും അത് എന്ത് സംഭവിക്കും നമ്മൾ പറയും സാധാരണ ഭാഷയിൽ പറഞ്ഞെന്ന് പറയും പിരിഞ്ഞു പോകും എന്ന് പറയും അല്ലെ അവിടെ നിന്ന് പ്രിസിപ്പിറ്റേഷൻ നടക്കും ആ കൊളോയിഡൽ സൊല്യൂഷന്റെ ചാർജ് ന്യൂട്രലൈസ് ചെയ്യും കൊളോയിഡൽ സൊല്യൂഷൻ എന്തുണ്ടെന്ന് നമ്മൾ പഠിച്ചു ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു പഠിച്ചു അല്ലെ ഇറ്റ് പൊസസ് ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് അപ്പൊ ആ ചാർജ് ന്യൂട്രലൈസ് ചെയ്ത് അത് കൊയാഗുലേറ്റ് ചെയ്യും ഓക്കെ നമ്മുടെ ഇൻഡസ്റ്റൈനിലെ എമൾസിഫിക്കേഷൻ നടക്കുന്നുണ്ട് അറിയില്ലേ മെറ്റബോളിക് ആക്ടിവിറ്റീസിലെ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ് ഇൻഡസ്റ്റൈനിൽ നടക്കുന്നുണ്ട് കരളിൽ നിന്ന് വരുന്ന ബയിൽ ജ്യൂസുമായിട്ട് ഈ ഫാറ്റ് ചേർന്ന് ഫാറ്റിനെ അത് എമൾസിഫൈ ചെയ്യും എമൽസിഫിക്കേഷൻ നടക്കും ചെറിയ ചെറിയ എമൽഷൻസ് ആയിട്ട് അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആയിട്ട് അത് ഫോം ചെയ്യും
കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് പൊസസ് ലാർജ് സർഫസ് ഏരിയ അല്ലേ. അങ്ങനെ ലാർജ് സർഫസ് ഏരിയ ഉണ്ടാകുമ്പോൾ ആ ഫാറ്റിനെ ഡൈജസ്റ്റീവ് എൻസൈംസിന് ഈസി ആയിട്ട് ഈ എമൽഷൻസ് ആയിട്ട് കിടക്കുന്ന ഈ ഫാറ്റിൽ ആക്ട് ചെയ്ത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് വളരെ പെട്ടെന്ന് നടത്താനായിട്ട് അത് സഹായിക്കും. ഓക്കെ, അപ്പം അവിടെയും നമുക്ക് അവിടെ ഒരു എമൽസിഫൈങ് ഏജന്റ് ഉണ്ട്. ആ നമ്മുടെ ഇൻഡസ്ട്രൈനിൽ ആൽക്കലൈൻ മീഡിയം ഉണ്ട്. ഈ ഫാറ്റ് ആൽക്കലിയുമായിട്ട് ചേർന്ന് ഒരു സോഡിയം സോൾട്ട് അവിടെ ഉണ്ടാകുന്നു. ആൻഡ് ദാറ്റ് ആക്ട് ആസ് ആൻ എമൽസിഫൈങ് ഏജന്റ് ദയർ. അവിടെ ആ ഇൻഡസ്ട്രൈനിൽ ഉണ്ടാകുന്ന എമൽസിഫൈങ് ഏജന്റ് അതാണ്. അങ്ങനെ അത് ആ എമൽഷൻസിനെ സ്റ്റേബിൾ ആയിട്ട് നിർത്തുന്നു. അങ്ങനെ ഡൈജസ്റ്റീവ് എൻസൈംസിന് വളരെ ഈസി ആയിട്ട് അതിൽ ആക്ട് ചെയ്യാനും മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ റേറ്റ് കൂട്ടാനും സഹായിക്കുന്നു. ഓക്കെ, ഇനി ഈ എമൽഷൻസിനെ വീണ്ടും തിരിച്ച് രണ്ട് ലിക്വിഡാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിമൾസിഫിക്കേഷൻ. എന്താണ് ഡിമൾസിഫിക്കേഷൻ? ഡിമൾസിഫിക്കേഷൻ ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ദി എമൽഷൻ ഇൻ ടു ടു സെപ്പറേറ്റ് കമ്പോണൻസ് ദാറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്നുകിൽ അതിനെ ഹീറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിനെ ഫ്രീസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ, ഒരു സെൻട്രിഫ്യൂഗിങ് ട്യൂബിൽ എടുത്തിട്ട് നന്നായിട്ട് അതിനെ കറക്കുക. സെൻട്രിഫ്യൂഗിങ് ട്യൂബിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ നല്ല ഫോഴ്സിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പം ഇത് രണ്ടും രണ്ട് ലെയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, സോ ഓൾ ദീസ് മെഥഡ്സ് ആർ യൂസ്ഡ് ഫോർ ഡിമൾസിഫിക്കേഷൻ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതാണ് എമൽഷൻസിന്. ഇൻഡസ്ട്രിയൽ ആയിട്ടും എല്ലാം ആപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ ഈ എമൽഷന്റെ ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിലൊക്കെ. ഓക്കെ, അപ്പൊ എമൽഷൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ചുറ്റും കാണുന്ന കൊളോയിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ നിത്യ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കൊളോയിഡ്സ്. നമ്മൾ കൈകാര്യം ചെയ്യുന്നതുമാണ് കൊളോയിഡ്സ്. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ ഇത് കൊളോയിഡ് ആണെന്ന് അറിഞ്ഞുകൂടാ, അത്രയേ ഉള്ളൂ പ്രശ്നം. ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമുക്ക് ഏറ്റവും ഇഷ്ടം ഐസ്ക്രീം, ഹൽവ, മിൽക്ക്, ഇതെല്ലാം എന്താണ്? കൊളോയിഡൽ സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ കൊളോയിഡ് ആണ്. അപ്പൊ ഫുഡ് കൊളോയിഡ് ആണെന്ന് മനസ്സിലായില്ലേ? ഇനി അതുപോലെ നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ നമ്മുടെ എല്ലാ ശരീരത്തിന് ബ്ലഡ് അല്ലേ, ബ്ലഡാണ് നമ്മുടെ ഓക്സിജനെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് അല്ലേ. ഈ ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ആൽബുമിനോയിഡ് സബ്സ്റ്റൻസ്. എന്താണ് ആൽബുമിനോയിഡ്? ആൽബുമിനോയിഡ് സബ്സ്റ്റൻസിന്റെ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ് എന്ത്? ബ്ലഡ് എന്ന് പറയുന്നത്. കൈയൊക്കെ മുറിഞ്ഞു കഴിയുമ്പോൾ ബ്ലഡ് ഫ്ലോ അവിടെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നിൽക്കില്ലേ, അതായത് ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കില്ലേ. അങ്ങനെ ബ്ലഡ് ക്ലോട്ടിംഗ് നടന്നില്ലെങ്കിൽ അതൊരു അസുഖമാണല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിന്, അപ്പൊ ബ്ലഡ് ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. ആ കൊളോയിഡൽ സൊല്യൂഷനെ ക്ലോട്ട് ചെയ്യണമെങ്കിൽ ആലംസ്, ഫെറിക് ക്ലോറൈഡ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? അവിടെ കൊയാഗുലേഷൻ ആണ് നടക്കുന്നത്. കാരണം കൊളോയിഡൽ സോള് ഒരു ചാർജ് ഉണ്ട്, ആ ചാർജ് ഉള്ളതിനെ ഓപ്പോസിറ്റ് ചാർജ് ഉള്ളത് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? കൊയാഗുലേഷൻ നടക്കുന്നു. അപ്പൊ ബ്ലഡ് ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, ഇനി അതുപോലെ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ. സ്കൈയുടെ ബ്ലൂ കളറിന് കാരണം എന്താണ്? ബ്ലൂ കളർ ഓഫ് ദി സ്കൈ എന്താണ് സ്കൈയുടെ ബ്ലൂ കളറിന് കാരണം? അപ്പൊ നമ്മൾ പഠിച്ചു കൊളോയിഡൽ പാർട്ടിക്കിൾസ് സ്കാറ്റേഴ്സ് ലൈറ്റ്, ടിൻഡാൽ ഇഫക്ട് പഠിച്ചപ്പോ നമ്മൾ പഠിച്ചില്ലേ. സോ ടിൻഡൽ ഇഫക്ട് അറൈസസ് ഡ്യൂ ടു ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അപ്പം ആകാശത്ത് മുഴുവൻ എന്താണ്? ഒരു കൊളോയിഡൽ മിക്സ്ചർ ആണ് അല്ലെ, എയറോസോൾ ആണ് കിടക്കുന്നത്. ഡസ്റ്റ് ആൻഡ് വാട്ടർ സസ്പെൻഡഡ് ഇൻ എയർ ഓർ ഡിസ്പേഴ്സ്ഡ് ഇൻ എയർ ആൻഡ് ദാറ്റ് ആറ്റ് ഈച്ച് കൊളോയിഡൽ പാർട്ടിക്കിൾ സ്കാറ്റർ ദ ലൈറ്റ്. ഇനി ലൈറ്റില് വിജിയോർ, വയലറ്റ് മുതൽ റെഡ് വരെയുള്ള കമ്പോണൻസ് ഉണ്ട്. അതിൽ ആരെയാണ് കൂടുതൽ സ്കാറ്റർ ചെയ്യിക്കുന്നത്? വിജിയോറിൽ ആരെയാണ് കൂടുതൽ സ്കാറ്റർ ചെയ്യിക്കുന്നത്? ലോങ് വേവ് ലെങ്ത് ഉള്ളതിനെയാണോ ഷോർട്ട് വേവ് ലെങ്ത് ഉള്ളതിനെയാണോ? ലോങ് വേവ് ലെങ്ത് ഉള്ളത് റെഡ് ആണ്, ഷോർട്ട് വേവ് ലെങ്ത് ഉള്ളത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെയാണ് അല്ലെ. അതിൽ ബ്ലൂ കളർ ഉണ്ട്, വേവ് ലെങ്ത് കുറവായതുകൊണ്ട് അതിനെ വളരെ പെട്ടെന്ന് അത് സ്കാറ്റർ ചെയ്യിക്കുന്നു. അങ്ങനെ കാഴ്ചക്കാരന്റെ കണ്ണിലേക്ക് ആദ്യം എത്തുന്ന കളർ ഏതാണ്? ബ്ലൂ കളറിലാണത് കാണപ്പെടുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദ ബ്ലൂ കളർ ഓഫ് ദി സ്കൈ.
കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ് ഈ സ്കാറ്ററിംഗിന് കാരണം. അങ്ങനെയാണ് സ്കൈയുടെ കളർ ബ്ലൂ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, ഫോഗ്, മിസ്റ്റ്, മഞ്ഞ് ഒക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ എന്താണ്? ഇവിടുത്തെ കൊളോയിഡൽ പാർട്ടിക്കിൾ ആരാണ്? അവിടെ ലാർജ് മാസ് ഓഫ് എയർ, എയറിനകത്ത് എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതിന്റെ ഡ്യൂ പോയിന്റിന് താഴെ, എന്തിന് താഴെ? ഡ്യൂ പോയിന്റ്. എന്താണ് ഈ ഡ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ എയർ ബിക്കംസ് കൂൾ ആൻഡ് സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ, വാട്ടറുമായിട്ട് സാച്ചുറേറ്റ് ചെയ്യുന്ന ആ ടെമ്പറേച്ചർ, എയർ തണുത്ത ഒരു സർഫസുമായിട്ട് കോണ്ടാക്ടിൽ വരുമ്പോൾ അത് അതിനകത്ത് സാച്ചുറേറ്റ് ചെയ്ത് കിടക്കും. വീണ്ടും ആ ഡ്യൂ പോയിന്റിന് താഴെ തണുപ്പിച്ചു കഴിഞ്ഞാൽ ഈ വാട്ടർ എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യും. എന്നിട്ട് എയറിന്റെ പുറത്ത് ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് അതിങ്ങനെ ഇരിക്കും. ആൻഡ് ദീസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കണ്ടൻസ് ഓൺ ദ സർഫസ് ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ആൻഡ് ആക്ട് ആസ് ഫൈൻ ഡ്രോപ്ലെറ്റ്സ്, ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കാണും. അതാണ് നമ്മൾ ഫോഗ്, മിസ്റ്റ് ഒക്കെ ആയിട്ട് കാണുന്നത്. ഇനി ഇവിടെ ക്ലൗഡ് എന്ന് പറയുന്നത് എന്താണ്? ക്ലൗഡും എന്ത് തന്നെയാണ്? ഈ എയർ തന്നെയാണ്. എയറിനകത്ത് എന്തുണ്ട്? ഡസ്റ്റ് ഉണ്ട്, മോയ്സ്ചർ ഉണ്ട്, വാട്ടർ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. ക്ലൗഡ്സ് എന്ന് പറയുന്നത് വാട്ടർ ഡിസ്പേഴ്സ്ഡ് ഇൻ എയർ ആണല്ലേ, ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ എയർ ആണ്. അവിടെ ആരാണ് ലിക്വിഡ്? വാട്ടർ ആണ്. അപ്പൊ ആ വാട്ടർ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുകയാണ് ക്ലൗഡ്സിന്, അത് കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്ത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. ആൻഡ് ദീസ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ്സ് and becomes larger and larger and finally turns into rain. Rain ആയിട്ട് മാറും. ഇനി അതുപോലെ ആർട്ടിഫിഷ്യൽ റെയിൻ, കൃത്രിമമായിട്ട് മഴ പെയ്യിക്കാറുണ്ട് അല്ലെ, വരൾച്ചയൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഈവൻ ഗ്ലോബൽ വാർമിങ്ങിനെ തന്നെ തടയുന്നതിന് വേണ്ടി ആർട്ടിഫിഷ്യൽ റെയിൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ റിസർവോയറിലൊക്കെ വെള്ളം കുറവാണെങ്കിൽ ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാക്കാറുണ്ട്. അതെങ്ങനെയാണ്? നമ്മുടെ ക്ലൗഡിന് ഒരു ചാർജ് ഉണ്ട്. അപ്പൊ ആ ക്ലൗഡിന്റെ ചാർജിന് ഓപ്പോസിറ്റ് ചാർജ് ഉള്ള ഏതെങ്കിലും ഒരു സോള് സ്പ്രേ ചെയ്യും. നമ്മൾ പഠിച്ചു അല്ലേ, ഇത് എന്ത് ചെയ്താൽ മതി? ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യിച്ചാൽ മതി. കൊയാഗുലേറ്റ് ചെയ്ത് പ്രിസിപിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും? താഴേക്ക് വീഴും, മഴയായിട്ട് പെയ്യും. അപ്പൊ ഒന്നുകിൽ ഇലക്ട്രിഫൈഡ് സാൻഡ്, അതായത് പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഉള്ള സാൻഡ് പാർട്ടിക്കിൾസ് സ്പ്രേ ചെയ്യും, അല്ലെങ്കിൽ ക്ലൗഡിന്റെ ഓപ്പോസിറ്റ് ചാർജ് ഉള്ള സോൾഡ് പാർട്ടിക്കിൾസ് എയറോപ്ലെയിനിന്ന് സ്പ്രേ ചെയ്യിക്കും, അല്ലെങ്കിൽ റോക്കറ്റിനൊക്കെ സ്പ്രേ ചെയ്യിക്കും. സ്പ്രേ ചെയ്യിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന? അവിടെ കൊയാഗുലേഷൻ നടക്കും. കൊയാഗുലേഷൻ നടന്ന് റെയിൻ ഉണ്ടാകും. ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് ഡെൽറ്റ ഫോർമേഷൻ. ഡെൽറ്റ, സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്താണ്? എല്ലാ സംസ്കാരങ്ങളും ഉടനെടുത്ത് ഏതെങ്കിലും ഒരു നദിയുടെ കരയിലൊക്കെ ആയിരിക്കും. ഈ നദിയിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിൽ എന്തുണ്ട്? ക്ലേയുടെ കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ട്. ഈ ക്ലേയുടെ കൊളോയിഡൽ സൊല്യൂഷൻ ഉള്ള റിവർ വാട്ടർ സീ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന സ്ഥലത്ത്, സീ വാട്ടറിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, ക്ലേ ഒരു കൊളോയിഡൽ സൊല്യൂഷനാണ്, അത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ചാർജസ് അല്ലേ, അവിടെ എന്ത് സംഭവിക്കും? കൊയാഗുലേഷൻ നടക്കും, അവിടെ ഡെൽറ്റകൾ ഫോം ചെയ്യും. നമ്മൾ പഠിച്ചിട്ടില്ലേ, സോഷ്യൽ സയൻസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ ഡെൽറ്റ ഫോർമേഷൻ, അവിടെയും കൊളോയിഡൽ സൊല്യൂഷന്റെ കൊയാഗുലേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ ഫോർമേഷൻ ഓഫ് ഡെൽറ്റാസ്. അതുപോലെ ഫെർട്ടൈൽ സോയിൽസ്, ഇല്ല നമ്മുടെ സാധാരണഗതിയിലും കളയൊക്കെ കൂടിക്കഴിയുമ്പോൾ ആ ഓരോ കളയും ഏത് ചെടിയാണോ നമുക്ക് പരിപോഷിപ്പിക്കേണ്ടത് അതിന്റെ ചുറ്റും അത് വെട്ടിമൂടും. വെട്ടിമൂടുമ്പോൾ ഈ വെട്ടിമൂടുന്ന ഈ പ്ലാന്റ് പാർട്ടിക്കിൾസ് എല്ലാം ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്ത് ഹ്യൂമസ് ഉണ്ടാകും. ഈ ഹ്യൂമസ് ശരിക്ക് ഒരു പ്രൊട്ടക്റ്റീവ് കൊളോയിഡാണ്. എല്ലാ ഫെർട്ടൈൽ സോയിൽസും കൊളോയിഡൽ ഇൻ നേച്ചറാണ്. അത് ഈ ഹ്യൂമസ് ഒരു പ്രൊട്ടക്റ്റീവ് കൊളോയിഡായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ മണ്ണിലെ നറിഷിംഗ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ഈ മണ്ണിങ്ങനെ അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ ആ മണ്ണിൽ എന്ത് നട്ടാലും വളരെ കരുത്തോടെ അത് വളർന്നു വരും. ഓക്കെ, അപ്പം ഫെർട്ടൈൽ സോയിൽസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് കൊളോയിഡൽ നേച്ചർ അല്ലേ. ഇതെല്ലാം നമ്മുടെ ചുറ്റും കാണുന്ന കൊളോയിഡ്സ് ആണ്. ഇനി കൊളോയിഡ്സിന്റെ ആപ്ലിക്കേഷൻ ആണ് നോക്കാൻ പോകുന്നത്. വലിയ വലിയ വ്യവസായ ശാലകളിലൊക്കെ ധാരാളം സ്മോക്ക് പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ പലതും ബേൺ ചെയ്യുന്നതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സ്മോക്ക് ഉണ്ടാകുന്നത്. ഈ സ്മോക്ക് എന്ന് പറയുന്നത് ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. ആരുടെ?
ഡസ്റ്റ് കാർബൺ പാർട്ടിക്കിൾ ആഴ്സനിക് കോമ്പൗണ്ട് ഇവയൊക്കെ എയറിൽ ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുക. അപ്പൊ അതിൻ്റെ ഒരു കൊളോയിഡൽ സൊല്യൂഷനാണ് സ്മോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്മോക്കിനെ പ്യൂരിഫൈ ചെയ്ത് അതിനകത്തുള്ള പോയ്സണസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ സെറ്റിൽ ഡൗൺ ചെയ്യിച്ചിട്ട് ഫ്രീ ആയിട്ട് കാർബൺ ഫ്രീ ആയിട്ടുള്ള സ്മോക്കിനെ നമുക്ക് അല്ലെങ്കിൽ ഗ്യാസസിനെ നമുക്ക് പുറത്തേക്ക് വിടാം. അതിനുള്ള ഒരു സംവിധാനമാണ് കോട്ടറൽ പ്രസിപ്പിറ്റേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ സ്മോക്ക് ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണെങ്കിൽ അതിനൊരു ചാർജ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഇതൊരു ഇലക്ട്രോഡ് ആണ്, ഇതിൽ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ഇതിനകത്ത് ഇഷ്ടംപോലെ ചേംബേഴ്സ് ഉണ്ട്. ആ ചേംബേഴ്സ് എല്ലാം ഇവിടെ നിന്ന് വരുന്ന സ്മോക്കിന്റെ ഓപ്പോസിറ്റ് ചാർജാണ് ഈ ചേംബറിലെ പ്ലേറ്റിനൊക്കെ ഉള്ളത്. ഓരോ പ്ലേറ്റിനും ഈ ചേംബറിനകത്ത് പ്ലേറ്റുകളുണ്ട്. അപ്പൊ ആ ഓരോ പ്ലേറ്റിനും എന്താണുള്ളത്? ഓപ്പോസിറ്റ് ചാർജാണ്, സ്മോക്കിന്റെ ചാർജിന്റെ ഓപ്പോസിറ്റ് ചാർജാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ കൊയാഗുലേഷൻ നടക്കും, അവിടെ പ്രെസിപിറ്റേഷൻ ഉണ്ടാകും. ആ പ്രെസിപിറ്റേറ്റയുടെ അടിയിൽ സെറ്റിൽ ചെയ്യും, ആഷായിട്ട് അതിവിടെ കിടക്കും. എന്നിട്ട് കാർബണിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള എയർ പുറത്തേക്ക് പോകും. ആൻഡ് ദിസ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഈസ് നോൺ ആസ് കോട്ടറൽ പ്രെസിപിറ്റേറ്റർ ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ഇലക്ട്രിക്കൽ പ്രെസിപിറ്റേഷൻ ഓഫ് സ്മോക്ക്. സ്മോക്കിനെ നമ്മൾ പ്രെസിപിറ്റേറ്റ് ചെയ്യിക്കുന്നതാണ് കണ്ടത്. കാരണം സ്മോക്കിനെ പ്രെസിപിറ്റേറ്റ് ചെയ്യാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അവര് കൊളോയിഡൽ സൊല്യൂഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. വാട്ടറില് ഇഷ്ടംപോലെ ഇംപ്യൂരിറ്റീസ് കൊളോയിഡൽ ഫോമിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ കൊളോയിഡൽ ഫോമിലുള്ള ഇംപ്യൂരിറ്റീസിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആലം ആഡ് ചെയ്യാറുണ്ട്. ആലം എന്ന് പറയുന്നത് ഒരു ഡബിൾ സോൾട്ട് ആണ്. ആലം ആൻഡ് ആലം ഈസ് K2SO4 Al2SO4 ത്രൈസ് 24H2O. ഇതാണ് ആലം എന്ന് പറയുന്നത്. ഇതിനകത്ത് Al3+ അയോൺസ് ഉണ്ട്, അലൂമിനിയം അയോൺസ് ഉണ്ട് അല്ലെ. അപ്പം അവ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും? ഈ ബോട്ടലിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ അത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യിക്കും. അവിടെയും എന്താണ് നടക്കുന്നത്? ന്യൂട്രലൈസേഷൻ ആണ് നടക്കുന്നത്. അങ്ങനെ ആ കൊളോയിഡൽ ഇംപ്യൂരിറ്റീസ് എല്ലാം സെറ്റിൽ ഡൗൺ ചെയ്യുകയും നമുക്ക് പ്യുർ ആയിട്ടുള്ള വാട്ടർ കിട്ടുകയും ചെയ്യും. നൗ മൂന്നാമത്തത് മെഡിസിൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പല മെഡിസിൻസും കൊളോയിഡൽ ഫോമാണ്. ഒരു നമ്മൾ റെഗുലർ ആയിട്ട് നമുക്കറിയാവുന്ന ഒരു മെഡിസിനാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യം. ആയുർവേദനയൊക്കെ വരുമ്പോൾ അസിഡിറ്റി പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സ് തരുന്ന ഒരു സാധനമാണ്, നല്ല വെളുത്ത ഒരു സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ ബോട്ടിലിൽ തരുന്നതാണ്. അത് കുടിക്കുമ്പോഴേ അസിഡിറ്റി പ്രോബ്ലം ആണെങ്കിൽ അതങ്ങ് നിൽക്കും, പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് കേട്ടോ. അപ്പം അത് കൊളോയിഡൽ സൊല്യൂഷനാണ്. അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? കൊളോയിഡൽ സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് പൊസസ് ലാർജ് സർഫസ് ഏരിയ. ശ്രദ്ധിക്കണേ, മെഡിസിൻസ് ഇൻ കൊളോയിഡൽ ഫോം ആർ ഹൈലി ഇഫക്റ്റീവ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ റീസൺ എന്താണ്? ഇൻ കൊളോയിഡൽ ഫോം ഇറ്റ് പൊസസ് ലാർജ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ കൂടുന്തോറും ഇറ്റ് ക്യാൻ ബി ഈസിലി അസിമിലേറ്റഡ്. വളരെ പെട്ടെന്ന് അതിനെ ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും, വളരെ പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക് ആക്ഷൻസ് പോസിബിൾ ആയിട്ട് വരും. അങ്ങനെ കൊളോയിഡൽ ഫോമിലുള്ള ഒരു സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ മിൽക്ക് ഓഫ് മഗ്നീഷ്യ. സ്റ്റൊമക് ഡിസോർഡേഴ്സിന് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ് സിൽവർ സോൾ. സിൽവറിന്റെ സോൾ നമ്മൾ ഐ ലോഷൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ട്രേഡ് നെയിം ആർജിറോൾ എന്നാണ്. ആർജിറോൾ എന്ന ട്രേഡ് നെയിമിൽ അറിയപ്പെടുന്നു. അതുപോലെ മറ്റൊരു സോളാണ് സോൾ ഓഫ് ആന്റിമണി. ആന്റിമണിയുടെ സോള് നമ്മള് കലാസാർ എന്ന് പറയുന്ന അസുഖം ഭേദമാകുന്നതിന് വേണ്ടി നമ്മള് കൊടുക്കാറുണ്ട്, കലാസാർ. നൗ ദ സോൾ ഓഫ് ഗോൾഡ് ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മസിലിന്റെ ഉള്ളിലേക്ക് ചെന്ന് പെട്ടെന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് ആ മരുന്ന് ആക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ. അപ്പം ദ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ഗോൾഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻസ്. ഓക്കെ, ഇതെല്ലാം മെഡിസിൻസ് യൂസ്ഡ് ഇൻ കൊളോയിഡൽ ഫോം ആണ്. ആൻഡ് വൈ ദീസ് കൊളോയിഡൽ മെഡിസിൻസ് ആർ ഹൈലി ഇഫക്റ്റീവ്? ഡ്യൂ ടു ഇറ്റ്സ് ലാർജ് സർഫസ് ഏരിയ. അത് മറന്നു പോകരുത് കേട്ടോ, ഓർത്ത് വെച്ച് പഠിച്ചോണം. അടുത്തൊരു പ്രോസസ് ഉണ്ട്, ടാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മളെ ചെമ്മരിയാടിന്റെ തോല് വെച്ചിട്ട് കമ്പിളി വസ്ത്രങ്ങളൊക്കെ അല്ലെ, വനമൃഗങ്ങളുടെയും തോലുകൾ ഉപയോഗിച്ച് കമ്പിളി വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലേ, അത് അങ്ങനെ തന്നെ കൊണ്ടുവരികയാണോ ചെയ്യുന്നത്? അല്ലെ, അനിമൽ ഹൈഡ്സ് എല്ലാം കൊളോയിഡൽ ഇൻ നേച്ചറാണ്.
and that are positively charged. Animal hides എന്താണ്? Animal hides എല്ലാം എന്താണ്? Positively charged ആണ്. അപ്പൊ positively charged ആയിട്ടുള്ള ഈ animal hidesനെ tanning എന്ന് പറയുന്ന negative charge ഉള്ളതിൽ dip ചെയ്ത് വെക്കും. Tanning. So tanning is negatively charged. അപ്പൊ ടാനിനകത്ത് സോക്ക് ചെയ്യും. സോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും കൊളോയിഡൽ സൊല്യൂഷൻ അവിടെ എന്ത് സംഭവിക്കും? മ്യൂച്വൽ കൊയാഗുലേഷൻ നടക്കും അല്ലെ. അങ്ങനെ കൊയാഗുലേഷൻ നടന്ന് ആ ലെതർ ഹാർഡൻ ചെയ്യും. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് ടാനിങ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടാനിങ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ അനിമൽ ഹൈഡ് ഒക്കെ എടുത്ത് നമ്മൾ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ ഈ ഒരു ടാനിങ് പ്രോസസ്സിന് ശേഷമാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇനി ടാനിന് പകരം ക്രോമിയം സോൾട്സും ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടി? ടാനിങ്ങിന് വേണ്ടി. ഇനി പരിചയമുള്ള മറ്റൊരു കാര്യമാണ് റബ്ബർ വെട്ടുക എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ റബ്ബർ വെട്ടി നമ്മൾ അതിന്റെ പാലെടുക്കും, ലാറ്റക്സ് അല്ലേ, കപ്പിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ പാല് കളക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ആസിഡ് ഒഴിച്ച് ഒരുപാട് നേരം അല്ലെ, രാവിലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമായി കഴിഞ്ഞാണ് നമ്മളത് ഷീറ്റ് അടിക്കുന്നത് അല്ലെ. അറിയാവുന്നവർക്കറിയാം അവിടെ എന്താ സംഭവിക്കുന്നത്. ദിസ് ലാറ്റക്സ് ഈസ് കൊളോയിഡൽ ഇൻ നേച്ചർ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പം ആ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ സൊല്യൂഷനെ കൊയാഗുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിനകത്തേക്ക് ആസിഡ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ വെച്ചേക്കും? കുറെ നേരം വെച്ചെന്ന് കഴിയുമ്പോൾ 10-12 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? കൊയാഗുലേറ്റ് ചെയ്യും. എന്നിട്ട് ആ കൊയാഗുലേറ്റ് ചെയ്ത സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷീറ്റ് അടിക്കുന്നത് അല്ലെ. ഷീറ്റ് അടിക്കുക എന്ന് പറയും ആ ലാറ്റക്സിലുള്ള എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ ഒക്കെ അതിനകത്തുനിന്ന് മാറ്റിക്കളയുകയാണ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലൂടെ. അതിനുശേഷം നമ്മളത് ഉണക്കുകയാണ് ചെയ്യുന്നത്, പുകപ്പരയിലൊക്കെ ഇട്ട് ഉണക്കുകയാണ് ചെയ്യുന്നത്. റബ്ബറിലെ ലാറ്റക്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് എ കൊളോയിഡൽ സൊല്യൂഷൻ. ഒരു വലിയ ഒരു വരുമാന മാർഗമാണ് അല്ലെ കർഷകരുടെ. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ പഠിച്ച ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് നമ്മൾ പഠിച്ചില്ലേ ഈ ചാപ്റ്ററിൽ തന്നെ പഠിച്ച ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. അതുപോലെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉള്ള പെയിന്റ്, ഇങ്ക്, സിന്തറ്റിക് പ്ലാസ്റ്റിക്സ്, ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻസ്, ഇതെല്ലാം എന്താണ്? കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. അതുകൂടാതെ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ഫിലിം ഉണ്ടാക്കും അല്ലെ, ആ ഫിലിമിന്റെ മുകളിൽ നമ്മൾ ഒരു എമൽഷൻ ആണ് കോട്ട് ചെയ്യുന്നത്. അത് എന്തിന്റെ എമൽഷൻ ആണ്? സിൽവർ ബ്രോമൈഡിൻ ജെലാറ്റിൻ ആണ്. സിൽവർ ബ്രോമൈഡിൻ ജെലാറ്റിൻ എമൽഷൻ ആണ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. സിൽവർ ബ്രോമൈഡിന്റെ ഒരു പ്രത്യേകത എന്താണ്? ദാറ്റ് ഇസ് ഹൈലി ലൈറ്റ് സെൻസിറ്റീവ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫിലിം ഒക്കെ ഉണ്ടാക്കാനായിട്ട്, ഫോട്ടോഗ്രാഫിക് ഫിലിം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ എ കൊളോയിഡൽ സിസ്റ്റം. ഓക്കെ, ആൻഡ് ഓൾ ദീസ് ആർ ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്സ്. ഇനിയും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? എമൽഷൻസ് എന്താണെന്ന് പഠിച്ചു, രണ്ട് ടൈപ്പ് എമൽഷൻസ് കണ്ടു, പിന്നെ നമ്മൾ എമൽസിഫൈ ഏജന്റ് എന്നാണെന്ന് പഠിച്ചു, ദെൻ ദ കൊളോയിഡ്സ് ദാറ്റ് അറൗണ്ട് അസ് ഏതൊക്കെയാണ്, വിവിധ തരം കൊളോയിഡ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. കൂടാതെ ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്സ്, അതിൽ കോട്ടറൽ പ്രസിപ്പിറ്റേറ്റർ, മെഡിസിൻസ്, ഇതിലെ കലാസാർ എന്ന് പറയുന്ന ഒരു അസുഖം ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആന്റിമണിയുടെ കൊളോയിഡൽ സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു അസുഖം എന്ന് പറയുന്നത് സാൻഡ് ഫ്ലൈസ് സ്പ്രെഡ് ചെയ്യുന്നതാണ്. സാൻഡ് ഫ്ലൈസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണില് അതിനെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ആളില് പോയിരിക്കുമ്പോൾ, അടുത്ത ആളെ അത് ബൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അസുഖം അത് സ്പ്രെഡ് ചെയ്യും. ആദ്യം ഇത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആയ ലിവർ, സ്പ്ലീൻ മുതലായവയൊക്കെയാണ്. പിന്നെ ബോൺ മാരോയെ അഫക്റ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ലിവറും സ്പ്ലീനും ഒക്കെ എൻലാർജ് ചെയ്യും. കടുത്ത പനിയും അനീമിക്കാവും, വെയിറ്റ് ലോസ് ഉണ്ടാകും. കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ ആള് തട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം മലേറിയയ്ക്ക് ശേഷം രണ്ടാം സ്ഥാനമാണ് ഈ ഒരു കലാസാർ എന്ന് പറയുന്ന അസുഖത്തിന് ഉള്ളത്. ബ്ലാക്ക് ഫീവർ എന്ന് പറയുന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. കാരണം ഈ കലാസാർ ബാധിച്ചവരുടെ അതിന്റെ സ്കിന്നൊക്കെ കറുക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ടാണ് അത് ബ്ലാക്ക് ഫീവർ എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പൊ അതിനുള്ള ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആയിട്ടാണ് കൊളോയിഡൽ ആന്റിമണി സൊല്യൂഷന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എഴുതി പഠിക്കുക. റൈറ്റ് എ നോട്ട് ഓൺ എമൽഷൻസ്. വാട്ട് ഈസ് ആൻ എമൽസിഫൈങ് ഏജന്റ്? ഗിവ് എക്സാമ്പിൾസ്. ഓക്കെ, റൈറ്റ് എനി ടു ആപ്ലിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. ഞാൻ എനി ടു എന്ന് എഴുതിയോളൂ, എല്ലാം നിങ്ങൾ പഠിക്കണം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം, കാരണം എല്ലാം നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് തന്നെയാണ്. What is cotrel precipitate?
Why colloidal medicines are more effective? Because that was a large surface area. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.